ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയകൾ നടത്താൻ പുറപ്പെടുവിച്ച സർക്കാർ ഗസറ്റിനെതിരെയുള്ള അലോപ്പതി ഡോക്ടർമാരുടെ പ്രതിഷേധം ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി. ആയുർവേദ വിഭാഗത്തിന് 58 ശസ്ത്രക്രിയകൾ നടത്താൻ പുറപ്പെടുവിച്ച സർക്കാർ ഗസറ്റിനെതിരെ അലോപ്പതി ഡോക്ടർമാർ നടത്തിയ പണിമുടക്കിൽ ജനം വലഞ്ഞു. ഒപി ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ പണിമുടക്ക് നടത്തുന്നത്. ഡോക്ടറെ കാണാനായി ആശുപത്രിയിലെത്തിയ ചിലരെങ്കിലും ഇന്നത്തെ പണിമുടക്കിന്റെ കാര്യം അറിയാതെയാണ് ആശുപത്രിയിലെത്തിയത്. അത്തരത്തിൽപ്പെട്ട രോഗികളാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. ചേലക്കര മുകാരിക്കുന്ന് ഗവൺമെന്റ് ആശുപത്രിയിലെത്തിയ കുറച്ചു രോഗികളെങ്കിലും ഈ പണിമുടക്കിൽ വലഞ്ഞു എന്നതാണ് സത്യം. പലരും ആശുപത്രിയിൽ വന്ന ശേഷം മാത്രമാണ് ഒപി ബഹിഷ്കരിച്ചുള്ള ഇന്നത്തെ അലോപ്പതി ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷിക്കാതെയുണ്ടായ ഈ ദുരവസ്ഥയുടെ അനുഭവങ്ങൾ ജനങ്ങൾ സിസിബിയുമായി പങ്കുവച്ചു. ഞങ്ങൾ രാവിലെ വന്നു, ഡോക്ടറില്ല. അപ്പൊ ഞങ്ങൾ ഷുഗറിന്റെ മരുന്ന് മേടിക്കാൻ വന്നു. ഞങ്ങളപ്പോ ഇത് കാണിച്ചിട്ട് മരുന്ന് മേടിച്ചിട്ട് ഞങ്ങൾ പോവാ. ഡോക്ടർമാരില്ല കാണിക്കാൻ, അത്ര ഇപ്പൊ ഞങ്ങൾക്ക് പറയുള്ളൂ. ഡോക്ടറുള്ളതിനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഡോക്ടറെ കണ്ടെന്നെയാണ് മരുന്ന് വാങ്ങല്. അപ്പൊ ഇല്ല, അപ്പൊ എന്താ ക്ഷീണം, ഇത്രേ ഉള്ളൂ. ഡോക്ടറില്ല വന്നപ്പോ അപ്പൊ ഗുളിക മേടിച്ച് പോവാന്ന് വിചാരിച്ചിട്ട് എന്താ പറഞ്ഞത്, ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിച്ചിട്ട് പോവാന്ന പറഞ്ഞിട്ട് വന്നപ്പോ നോക്കാം, ഡോക്ടർമാരില്ല. ഡോക്ടറില്ലാത്തോണ്ട് ഇപ്പോ മരുന്ന് വാങ്ങിയിട്ട് പോവാ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയ? ശ്വാസം മുട്ടല്, പിന്നെ നെഞ്ഞിന്റെ പോലെ വേദന. ഇപ്പൊ പറയുന്നത് തന്നെ ശ്വാസം മുട്ടല്, അതുപോലെ ഒളിയും വേണം, മരുന്ന് വേണോ? ഞാൻ കുട്ടിക്ക് സുഖമില്ലാതെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നാണ്. ഇവിടെ ഇവിടെ ഡോക്ടർമാരില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പോ എന്തേ ചെയ്യാൻ പറ്റും? നമുക്കിപ്പോ വേറെ വഴിയൊന്നുമില്ലല്ലോ. ആ കൂടി ഞങ്ങൾ സാധാരണക്കാർക്ക് വന്ന് കാണാന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റല്. അവിടെ എപ്പോൾ നോക്കിയാലും ഡോക്ടർമാരുണ്ടാവില്ല. ഇതിപ്പോ ഇതുപോലെ ഇതിപ്പോ ദേശീയ പണി മുടക്കാണ്. ഈ രോഗികളെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? വന്നുള്ള ബുദ്ധിമുട്ട് ഇതാണ്. ഞാൻ ഈ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും? വേറെ ഡോക്ടറെ കാണാൻ നിർത്തിയില്ല. സിസിബി ന്യൂസ്, ചേലക്കര.